അസ്സലാമു അലൈക്കും, ഞാൻ ഷനൂബ് കരീം. ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഞാൻ പുതിയ വീഡിയോയുമായിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മളെല്ലാവരും യൂസ് ചെയ്യുന്ന വാട്സപ്പ് മെസ്സഞ്ചറിനകത്ത് പേയ്മെൻറ്റ് ഓപ്ഷൻ അവൈലബിൾ ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും സ്ഥിരമായി യൂസ് ചെയ്യുന്നതാണ് വാട്സപ്പ്. അപ്പോൾ നമ്മളെ ഗൂഗിൾ പേ, അതുപോലെ ഫോൺ പേ എന്നിവയിൽ നമ്മൾ പണം എല്ലാവർക്കും ഇൻസ്റ്റൻ്റായി സെൻഡ് ചെയ്യാറുണ്ട്. അതുപോലെ ഇനി മുതൽ നിങ്ങൾക്ക് നിങ്ങളുടെ വാട്സപ്പിനകത്തും സെൻഡ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ വാട്സപ്പിനകത്ത് ഈ പേയ്മെൻറ്റ് അവൈലബിൾ ആവാൻ വെറും 2 മിനിറ്റ് കൊണ്ട് ചെയ്യാവുന്നതാണ്. അതിനായി നിങ്ങൾക്കൊരു വർക്കിംഗ് മൊബൈൽ നമ്പർ, അതുപോലെ വാട്സപ്പ് അക്കൗണ്ട്, പിന്നെ ബാങ്ക് അക്കൗണ്ട് മൊബൈൽ നമ്പറുമായി ലിങ്ക് ചെയ്യണം. നിങ്ങൾ ഏത് നമ്പറിലാണോ വാട്സപ്പ് യൂസ് ചെയ്യുന്നത് അതേ നമ്പർ ബാങ്ക് അക്കൗണ്ടുമായി ലിങ്ക് ചെയ്യണം. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെറും 2 മിനിറ്റ് കൊണ്ട് നിങ്ങളുടെ വാട്സപ്പ് അക്കൗണ്ടിനകത്ത് പേയ്മെൻറ്റ് ഓപ്ഷൻ അവൈലബിൾ ആക്കാൻ സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് ബാക്കി ഭാഗങ്ങൾ ഈ വീഡിയോയിലൂടെ കാണാം. ആദ്യമായി നിങ്ങളുടെ വാട്സപ്പ് ഓപ്പൺ ചെയ്യുക. നിങ്ങളുടെ വാട്സപ്പിനകത്ത് ടോപ്പ് റൈറ്റ് കോർണറിൽ 3 ഡോട്ട് കാണുന്നതിൽ പ്രസ് ചെയ്യുക. അപ്പോൾ അതിനകത്ത് ഒരുപാട് ഓപ്ഷൻസ് വരും. അതിൽ പേയ്മെൻറ്റ്സ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ കിട്ടുന്ന ഈ ഇൻ്റർഫേസിനകത്ത് പേയ്മെൻറ്റ് ഹിസ്റ്ററി, പേയ്മെൻറ്റ് മെത്തേഡ്, ഹെൽപ്പ് എന്നീ ഓപ്ഷൻസ് കാണും. ഇതിൽ ആഡ് പേയ്മെൻറ്റ്സ് എന്നുള്ള ഓപ്ഷനിൽ പ്രസ് ചെയ്യുക. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് യു പി ഐ ആഡ് ചെയ്യണമെന്നുള്ളതിൽ അക്സെപ്റ്റ് ആൻഡ് കണ്ടിന്യൂ എന്നുള്ള ഓപ്ഷൻ കാണാൻ കഴിയും. അതിൽ പ്രസ് ചെയ്യുക. ഇവിടെ പറയുന്നത് അപ്ഡേറ്റ് വാട്സപ്പ് ടു കണ്ടിന്യൂ, അതായത് ഇതിനകത്ത് ലേറ്റസ്റ്റ് വേർഷൻ അല്ല വാട്സപ്പിനകത്ത്, ഒന്ന് അപ്ഡേറ്റ് ചെയ്യാനാണ് പറയുന്നത്. നിങ്ങൾ പ്ലേ സ്റ്റോറിനകത്ത് പോയി നിങ്ങളുടെ വാട്സപ്പ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക. അപ്ഡേറ്റ് ചെയ്തവർ വീണ്ടും അപ്ഡേറ്റ് ചെയ്യണമെന്നില്ല, അപ്ഡേറ്റ് ചെയ്യാത്തവർ മാത്രം ചെയ്യുക. ആഡ് പേയ്മെൻറ്റ് മെത്തേഡ്സ്, അക്സെപ്റ്റ് ആൻഡ് കണ്ടിന്യൂ. ഇത്രയും ആയി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ലിസ്റ്റ് ഓഫ് ബാങ്ക്സ് കാണും. ഇതിനകത്ത് നിങ്ങളുടെ ബാങ്ക് ഏതാണോ അത് സെലക്ട് ചെയ്യാം. ഒരുപാട് ബാങ്കിൻ്റെ ലിസ്റ്റ് ഇവിടെ കാണാൻ കഴിയും. ഇവിടെ ഞാൻ ഗ്രാമീണ ബാങ്കുമായിട്ടാണ് ലിങ്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിനകത്ത് ചോദിക്കും ഒരു SMS നമ്മുടെ മൊബൈലിൽ നിന്ന് അയക്കട്ടെ, അത് നമ്മുടെ ഈ സെയിം നമ്പർ ആണെങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മുടെ അക്കൗണ്ട് ലിങ്ക് ചെയ്യാൻ പറ്റുക. ഇല കൊടുത്തതിന് ശേഷം നമ്മുടെ മൊബൈലിനകത്ത് ഒരു നോർമൽ SMS പോകും. ബാങ്കിൽ നിന്ന് അപ്പോൾ തന്നെ ഒരു വെരിഫിക്കേഷൻ മെസ്സേജ് വരും, നിങ്ങളിങ്ങനെ റിക്വസ്റ്റ് അയച്ചിട്ടുണ്ടോ എന്നുള്ള ഒരു മെസ്സേജ് വരും. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ സെറ്റപ്പ് കംപ്ലീറ്റ് ആയി. നമ്മളെ കേരള ഗ്രാമീണ ബാങ്ക്, നമ്മളെ 4 അക്ക നമ്പർ, UPI, പിന്നെ അതുപോലെ നമ്മളെ പേര്, ബാക്കി ഡീറ്റെയിൽസും ഇതിനകത്ത് കാണാൻ കഴിയും. ഇനി നമുക്ക് ഒരാൾക്ക് സെൻഡ് ചെയ്ത് നോക്കാം. ഇപ്പോൾ എക്സാമ്പിൾ, ഷനു, ഇതെൻ്റെ വേറെ നമ്പറാണ്, ഇതിനകത്ത് തന്നെ ഞാൻ ഒന്ന് ക്യാഷ് അയച്ച് നോക്കാം. നമ്മളെ അറ്റാച്ച്മെൻറ്റിൻ്റെ താഴത്ത് കാണുന്ന ഈ അറ്റാച്ച്മെൻറ്റിൽ പ്രസ് ചെയ്യും. അപ്പോൾ നമുക്ക് പേയ്മെൻറ്റ് എന്നുള്ള ഓപ്ഷൻ കാണാം, അത് സെലക്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഇൻ്റർഫേസ് കാണാം. ഞാൻ ആൾറെഡി ഈ മറ്റേ അക്കൗണ്ട് മറ്റേ നമ്പറും ലിങ്ക് ചെയ്ത് വാട്സപ്പ് പേയ്മെൻറ്റ് ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഇത് നമുക്ക് സെൻഡ് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ നമുക്ക് 10,000 rupees ഒന്ന് അടിച്ചു കൊടുക്കാം. മാക്സിമം 5,000 ആണ്. ഇത് വാട്സപ്പ് പുതിയതായി ലോഞ്ച് ചെയ്തതുകൊണ്ട് ഒരുപാട് റെഗുലേഷൻസ് ഉണ്ട്. അതുകൊണ്ട് ഇവിടെ നമുക്ക് മാക്സിമം 5,000 ഉള്ളൂ വൺ ടൈം സെൻഡ് ചെയ്യാൻ പറ്റുക. നമുക്ക് ട്രയലായിട്ട് ഒരു 10 രൂപ സെൻഡ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതുപോലെ UPI നമ്മുടെ പിൻകോഡ് അടിക്കാൻ പറയും. അപ്പോൾ നമ്മളെ പിൻകോഡ് ഏതാണോ അത് അടിക്കുക, എന്നിട്ട് ഓക്കെ അടിച്ചു കഴിഞ്ഞാൽ ക്യാഷ് ഓട്ടോമാറ്റിക്കായി സെൻഡ് ആവും. അപ്പോൾ ക്യാഷ് സെൻഡ് ആയി കഴിഞ്ഞാൽ ഈ ഒരു ഇൻ്റർഫേസ് നിങ്ങൾക്ക് സെൻഡ് ടു ആർക്കാണ് അയച്ച അയാളുടെ പേര് കംപ്ലീറ്റഡ്. കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ക്യാഷ് ട്രാൻസ്ഫർ ആയി എന്ന്. ഞാൻ ഇതിന് മുമ്പ് 1 രൂപ ആ അക്കൗണ്ടിൽ നിന്ന് ഇങ്ങോട്ട് സെൻഡ് ചെയ്ത് ട്രൈ ചെയ്തിരുന്നു, അതും സക്സസ്ഫുള്ളായി ചെയ്യാൻ കഴിഞ്ഞു. അപ്പോൾ മിനിമം 1 rupees മുതൽ നമുക്ക് സെൻഡ് ചെയ്യാൻ പറ്റും. മാക്സിമം 5,000 ആണ് ഇപ്പോൾ വാട്സപ്പ് നമുക്ക് ചെയ്യാൻ അനുവദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി മുതൽ നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഫാമിലിക്കും വളരെ പെട്ടെന്ന് തന്നെ ക്യാഷ് അയക്കാൻ പറ്റും, കാരണം നിങ്ങളെല്ലാവരും വാട്സപ്പ് ഉപയോഗിക്കുന്നതാണല്ലോ. നമ്മളെ ഈ വീഡിയോക്കകത്ത് ഒരു ബ്ലാക്ക് സ്ക്രീനിന് ഇടയിൽ വരുന്നുണ്ട്. അത് സെക്യൂരിറ്റി റീസണിൻ്റെ ഭാഗമായി സ്ക്രീൻ റെക്കോർഡിൽ നമ്മളെ UPI പിൻ അടിക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായി വരുന്നതാണ്.
അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും വാട്സപ്പിൻ്റെ പുതിയ ഫീച്ചർ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായമുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ആയിടുക. ഇനി ആരെങ്കിലും ഈ വീഡിയോ കാണുന്നതിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്തുക. കൂടാതെ ആ ബെൽ നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് എനേബിൾ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.